ഉഴമലക്കൽ പഞ്ചായത്തിലെ ചാരുമൂട് നിന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ശബരിനാഥൻ ഇന്നത്തെ പ്രചാരണം തുടങ്ങിയത്. രാവിലെ 9:30 ഇവിടെ എത്തിയ സ്ഥാനാർത്ഥിക്ക് പ്രവർത്തകർ നൽകിയത് ആവേശകരമായ സ്വീകരണം. ഒരു ദിവസത്തെ പ്രചാരണം ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതായി ശബരിനാഥൻ. ഇന്നലെ പക്ഷേ ഇവിടെ എത്തിയപ്പോൾ അച്ഛനോട് ആൾക്കാർ കാണിക്കുന്ന അതേ സ്നേഹം എനിക്കും തരുന്നുള്ള ഒരു വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസമാണ് എല്ലാ ജംഗ്ഷനിലും കാണുന്നത്. പിന്നെ നമ്മുടെ പാർട്ടിയിലെ എല്ലാ ആൾക്കാരും കൂടെ ഉണ്ട്. നമ്മുടെ താഴെ തട്ട് കൂടുതൽ ബ്ലോക്ക് പഞ്ചായത്ത് ഡി സി സി എല്ലാ ആൾക്കാരും നമ്മുടെ കൂടെ ഉണ്ട്. തികഞ്ഞും നല്ലൊരു വിശ്വാസമുണ്ട്. ഉറപ്പായിട്ട് അരുവിക്കരയിൽ ഒരു യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കുകയും ചെയ്യും. ജി കാർത്തികേയൻ്റെ വികസന സ്വപ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. അതേ സ്ഥാനാർത്ഥി തന്നെ 2016 വീണ്ടും തിരഞ്ഞെടുക്കുകയും ചെയ്യും. തൊളിക്കോട് വിദൂര പഞ്ചായത്തുകളിലും യു ഡി എഫ് സ്ഥാനാർത്ഥി പര്യടനം നടത്തി. വൈകിട്ട് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായരുമായും SNDP ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനുമായും കൂടിക്കാഴ്ച നിശ്ചയിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കൊപ്പമായിരിക്കും കൂടിക്കാഴ്ചകൾ. നാളെ പൂവച്ചലിൽ നടക്കുന്ന യു ഡി എഫ് നേതൃയോഗത്തിൽ പ്രചാരണ പരിപാടികളുടെ രൂപരേഖ തയ്യാറാക്കും. ഉഴമലക്കൽ തൊളിക്കോട് പഞ്ചായത്തുകളിലാണ് LDF സ്ഥാനാർത്ഥി എം വിജയകുമാറിൻ്റെ ഇന്നത്തെ പ്രചാരണ പരിപാടികൾ. രാഷ്ട്രീയ പോരാട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിനെ ശ്രദ്ധേയമാക്കുന്നത്. കേരളം എങ്ങോട്ട് എന്നത് ഈ ഉപതെരഞ്ഞെടുപ്പിനെ അടിസ്ഥാനമാക്കിയാണ് നിശ്ചയിക്കാൻ പോകുന്നത്. BJP സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ലെങ്കിലും ഒ രാജഗോപാൽ ഇന്ന് വൈകിട്ടോടെ മണ്ഡലത്തിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മീഡിയ വൺ, തിരുവനന്തപുരം.